ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്ന ബന്ധുനി പുണ്യവാനി സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ ദൈവമക്കളെ, നമ്മൾ പറയും എനിക്ക് മനസ്സിനിണങ്ങിയ എല്ലാം മനസ്സിനിണങ്ങിയത് നമ്മളെല്ലാവരും തേടുന്നതല്ലേ. കൂടെ കൂട്ടുന്നത് മനസ്സിനിണങ്ങിയവരെ, കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് മനസ്സിനിണങ്ങിയവരെ, കഴിക്കുന്ന ഭക്ഷണം മനസ്സിനിണങ്ങിയ ഭക്ഷണം, വസ്ത്രം മനസ്സിനിണങ്ങിയ വസ്ത്രം. എല്ലാവരും എല്ലായിടത്തും പോകാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ, എല്ലാവരും എന്നാ ബീച്ചിൽ പോകുന്നില്ല, ചിലരും മലപ്രദേശത്തേക്ക് പോകുന്നത്, എല്ലാവരും എന്താ പറയുന്നത് സൂവിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ എക്സിബിഷന് പോകണില്ല. ഒരുത്തൻ മനസ്സിനിണങ്ങിയതാണ് പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ മനസ്സിനിണങ്ങിയത്. നമുക്ക് എന്തിനെയെങ്കിലുമൊക്കെ പറ്റി മനസ്സിനിണങ്ങിയത് എന്നൊക്കെ പറയാൻ പറ്റുന്നെങ്കിൽ എന്ത് സ്വീറ്റാണ്. നിങ്ങളെ സംബന്ധിച്ച് ജീവിത പങ്കാളി, മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളി എനിക്ക് കിട്ടിയത്, അതിനും വലിയൊരു ഭാഗ്യം എന്താ ഉള്ളത്, അതിലും വലിയൊരു ഭാഗ്യം, എന്തൊരു ആനന്ദമാണ്. മാതാപിതാക്കൾ, മക്കൾ, മനസ്സിനിണങ്ങിയ മക്കൾ, മനസ്സിനിണങ്ങിയ മക്കൾ, ദൈവമക്കളെ, ഇതാ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് മനസ്സിനിണങ്ങിയ ഒരു ദൈവവൈതലിനെ പറ്റി. മനസ്സിനിണങ്ങിയ ഒരു മനുഷ്യൻ ദൈവം പറയുക. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റുമോ. മനസ്സിനിണങ്ങണമെങ്കിൽ മനസ്സറിയണം. എനിക്കൊരാളുടെ മനസ്സിനിണങ്ങണമെങ്കിൽ ആളുടെ മനസ്സറിയണം. മനസ്സിൻ്റെ ഇണയാണ് മനസ്സിനിണങ്ങിയത്. ആളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റുമോ. ദാവീദിനെപ്പറ്റി തമ്പുരാൻ കർത്താവ് പറയുന്ന വചനമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം. തിരുവചനം പറയുകയാണ്, അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ പറയുക, ജെസ്സെയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തി. നമ്മൾ ഈ ഹൃദയം എപ്പോഴും ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുക, ദൈവത്തിൻ്റെ ഹൃദയത്തെ. ജീവിതത്തിന് ഭാഗ്യമതല്ലേ, ജീവിതത്തിൽ ഉള്ളിൽ ഒരു സ്നേഹം തോന്നുക, ആ തമ്പുരാൻ സ്നേഹിക്കുക. നമ്മൾ പറയില്ലേ ടെലപ്പതി എന്ന് പറയൂലേ, ചിലപ്പോഴാണ് അമ്മ വീട്ടിൽ നിന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ എനിക്കറിയാം അമ്മ ആലോചിച്ച കാര്യം, അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മൾ ചിലപ്പോൾ ഫോണെടുത്ത് വിളിക്കുമ്പോൾ പറയും, ഞാനിപ്പോൾ ഒന്ന് ഓർത്തതേ ഉള്ളൂ. ടെലപ്പതിയാണ്, മനസ്സുകൾ തമ്മിൽ ചേരുക. ദൈവങ്ങളെ, മനുഷ്യരുടെ മനസ്സ് നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. അച്ഛനിപ്പം വിളിക്കാനിരുന്നേ ഉള്ളൂ, എന്നാൽ അച്ഛൻ വിളിച്ചത് ടെലപ്പതി. അത് മനസ്സുകൾ തമ്മിലുള്ള ഒരു ഐക്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സും നമ്മുടെ മനസ്സും തമ്മിലുള്ള ഐക്യമോ? എന്ന് വെച്ചാൽ നിൻ്റെ മനസ്സ് നോവുമ്പോൾ തമ്പുരാൻ അറിയാം നിൻ്റെ മനസ്സ് നോവുന്നുണ്ടെന്ന്, നിൻ്റെ മനസ്സ് സങ്കടപ്പെടുമ്പോൾ ദൈവത്തിനറിയാം നിൻ്റെ മനസ്സ് സങ്കടപ്പെടുന്നുണ്ടെന്ന്, നിൻ്റെ മനസ്സിലൊരു ആവശ്യമുണ്ടെങ്കിൽ ദൈവത്തിനറിയാം നിൻ്റെ മനസ്സിലൊരു ആവശ്യം. അതെന്തൊരു ഭാഗ്യമാണ് ദൈവങ്ങളെ. സ്വിച്ച് ഇടുന്ന പോലെയാണ്, ഇരുട്ടാകുമ്പോൾ നമ്മൾ സ്വിച്ച് ഇടുമ്പോഴാണ് ലൈറ്റ് കത്തുന്നത്. ഇതുപോലെ മനസ്സിലൊരു ആഗ്രഹം വരുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു ഒരു വിളക്ക് കത്തുക എന്ന് പറയുന്നത് ജീവിതത്തിൽ എത്ര ഭാഗ്യമുള്ളൊരു അനുഭവമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാലിപ്പം നമ്മൾ വിളിക്കുന്ന ദാവീദിൻ്റെ പുത്രനായ ക്രിസ്തു, ദാവീദിൻ്റെ മഹത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ മനുഷ്യനായിരുന്നു ദാവീദ്. വല്ലാത്ത തെറ്റുകൾ ചെയ്ത്, നമ്മൾ ചെയ്തിട്ടുള്ളതിനേക്കാളും വലിയ തെറ്റുകൾ ചെയ്ത മനുഷ്യൻ്റെ പേരാണ് ദാവീദ്. പക്ഷെ ദാവീദിൻ്റെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ഹൃദയം തേങ്ങുമ്പോൾ ദാവീദിനറിയാമായിരുന്നു ദൈവത്തിൻ്റെ ഹൃദയം തേങ്ങിയെന്ന്. ദൈവത്തിൻ്റെ ഹൃദയം നൊമ്പരപ്പെടുമ്പോൾ ദാവീദിനറിയാമായിരുന്നു ദൈവത്തിൻ്റെ ഹൃദയം നൊമ്പരപ്പെട്ടിട്ടുണ്ടെന്ന്. ഓ ദൈവവേദലെ, ഈ ഒരു തിരിച്ചറിവ് ദൈവത്തോട് മാത്രമല്ല, കൂടെയുള്ളവരുടെ മനസ്സ് നോക്കുമ്പോൾ മനസ്സ് നൊന്തെന്ന് നിനക്കൊന്ന് തിരിച്ചറിഞ്ഞുകൂടെ. പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ എന്താണ്, നിൻ്റെ ജീവിത പങ്കാളിയുടെ മനസ്സൊക്കെ വായിക്കാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ, നിൻ്റെ മാതാപിതാക്കളെ, പ്രായമായ അപ്പൻ്റെ അമ്മയുടെ മനസ്സ് നിനക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിലോ, നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുക ഈ ദിവസം. ഈ ഒരു അനുഭവം, ദൈവത്തിൻ്റെ മനസ്സ് തിരിച്ചറിയുന്ന നീ, നിൻ്റെ കൂട്ടത്തിലുള്ളവരുടെ മനസ്സ്, മനസ്സറിയാത്തപ്പോഴാണ് നമ്മൾ ചതിക്കാൻ തുടങ്ങുന്നത്, നമ്മൾ വഞ്ചിക്കാൻ തുടങ്ങുന്നത്, വേദനിപ്പിക്കാൻ തുടങ്ങുന്നത്. ഇന്നത്തെ ദിവസം ഒരു തീരുമാനമെടുത്ത്, ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ മനസ്സിന് ഇണങ്ങിയ വ്യക്തികളായിട്ട് നമുക്കൊന്നും തീരാൻ പറ്റത്തില്ലേ. ഒരു പുരോഹിതൻ സഭയുടെ മനസ്സിന് ചേർന്ന മനസ്സുള്ളവനായിട്ട് പുരോഹിതൻ തീരണ്ടേ? ഒരു സന്യാസിന് സഭയുടെ മനസ്സിനോട് ചേർന്നൊരു വ്യക്തിയായിട്ട് തീരണ്ടേ? ഒരു ദൈവവൈതല്
ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിനോട് ചേർന്ന ഒരു വ്യക്തിയാവട്ടെ. ഈ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് നിന്നെ നോക്കി പറയട്ടെ, എൻ്റെ മനസ്സിന് ചേർന്ന വ്യക്തി, ഓ കർത്താവെ വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക, അത്ഭുതകരമായ അഭിഷേകം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക, അത്ഭുതകരമായ വിടുതൽ കൊടുക്കണമേ. ഓ ദൈവമേ നിൻ്റെ മനസ്സ് ഞങ്ങളൊന്ന് അറിയട്ടെ. ദൈവം നിന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് ആ മനസ്സിനനുസരിച്ച് ജീവിതത്തെ ഒരുക്കാൻ പഠിക്കണമേ, പഠിപ്പിക്കണമേ. ദൈവമേ കൂടെയുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ, അവരുടെ മനസ്സിനൊത്ത വ്യക്തികളായി തീരാൻ, കൂട്ടത്തിൽ നടക്കുന്നവരുടെ മനസ്സിനൊത്ത വ്യക്തികളാക്കി ഞങ്ങളെയൊക്കെ മാറ്റണമേ. ഓ കർത്താവേ അങ്ങയുടെ മനസ്സ് നോവുമ്പോൾ ഞങ്ങളുടെ മനസ്സ് നോവാൻ പഠിപ്പിക്കണമേ. ഓ കർത്താവേ അങ്ങയുടെ മനസ്സിൻ്റെ ഹിതങ്ങൾ തിരിച്ചറിയാൻ വരം തരണമേ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങൾ, മാഹാ രോഗങ്ങൾ, ക്യാൻസർ രോഗികൾ, മാനസിക രോഗികൾ, തീർന്നും കിടപ്പായി പോയവർ, ഇന്ന് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നവർ, കൊച്ചുകുഞ്ഞുങ്ങളെ രോഗികളായിരിക്കുന്നവർ, ഓ കർത്താവ് സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, ദൈവമേ കഠിനമായിട്ടുള്ള പനി പിടിച്ചിരിക്കുന്ന മക്കൾ, വീട്ടിൽ നിന്ന് വെളിയിലാങ്ങാൻ പറ്റാത്ത അവസ്ഥകളിലായിരിക്കുന്നവർ, ഇന്ന് പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവർ, പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ, വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ന് പോകുന്നവർ, ഓ കർത്താവേ നിൻ്റെ മനസ്സിൽ നിന്ന് സ്നേഹത്തിൻ്റെ മഴ ഈ മക്കളുടെ മേൽ പെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉപേക്ഷിക്കാതേ